ഹല്ലേലൂയ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതി, ആദ്യമുതൽ എന്നേക്കും ആമിൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം. ശിശുക്കളെ അനുഗ്രഹിക്കുന്നു. യേശു കൈകൾ വെച്ച് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ചിലർ ശിശുക്കളെ അവന്റെ അടുത്ത് കൊണ്ടുവന്നു. ശിഷ്യന്മാർ അവരെ ശകാരിച്ചു. എന്നാൽ അവൻ പറഞ്ഞു, ശിശുക്കളെ എൻ്റെ അടുത്ത് വരാൻ അനുവദിക്കുവേൻ, അവരെ തടയരുത്. എന്തെന്നാൽ സ്വർഗരാജ്യം അവരെ പോലെയുള്ളവരുടേതാണ്. അവൻ അവരുടെ മേൽ കൈകൾ വച്ച ശേഷം അവിടെ നിന്ന് പോയി. യഹോവേ സ്തുതിപ്പേൻ, ദൈവമേ സ്തുതിക്ക് യോഗ്യമാവുന്നു, ബാറക്കുമോർ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സ്വർഗം തുറന്നിരിക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സത്യേക ദൈവം എഴുന്നള്ളി വന്നിരിക്കുന്നു. കർത്താവിയ പാദപീഠ ഇരുന്നു കൊണ്ട് അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ നീ അടിയങ്ങൾക്ക് ഭാഗ്യം നൽകിയിരിക്കുന്നത് ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ അപ്പ, ദിവസത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. സ്വർഗീയമായ ഉപദേശത്താൽ ഞങ്ങളെ നയിക്കണമേ. കുരുരൽ താഴ്വരയിലും ഞങ്ങളോട് കൂടെ നടക്കുന്ന സത്യദൈവമേ, നിത്യപ്രകാശമേ, നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം. കർത്താവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ സന്തോഷം തിരയടിക്കുന്നത് ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവേ, നിൻ്റെ സാന്നിധ്യം ഞങ്ങളെ ശക്തരാക്കും. എൻ്റെ ദൈവമേ, നിൻ്റെ സന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വര രക്തമണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണെന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ, നീ കൂടെ ഇരുന്ന് ഞങ്ങളെ വഴി നടത്തണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവമേ, നീ ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ ശക്തീകരിക്കുന്നത് ഓർത്തങ്ങയെ സ്തുതിക്കുന്നു. എൻ്റെ അപ്പ, ദിവസത്തിൻ്റെ വിധങ്ങളായ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. എൻ്റെ ദൈവം മതിയായവനാണ്. എൻ്റെ കർത്താവേ, നീ ഞങ്ങളോട് കൂടെയുള്ളവനാണ്. ഞങ്ങൾ തീയിലൂടെ നടക്കുമ്പോൾ തീ ഞങ്ങളെ തൊടാതിരിക്കുവാൻ തക്കവണ ഞങ്ങളെ കരങ്ങളിൽ വഹിക്കുന്ന കർത്താവ് ഞങ്ങളോട് കൂടെയുണ്ട്. വെള്ളത്തിന് മുകളിൽ കൂടെ നടക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കുന്ന ഒരു ക്രിസ്തു ഞങ്ങളോട് കൂടെയുണ്ട്. എൻ്റെ ദൈവമേ, മരുഭൂമിയുടെ അവസ്ഥയിൽ ഞങ്ങൾ കടന്നു പോകുമ്പോൾ സ്നേഹത്തണലേക്ക് ഞങ്ങളെ നയിക്കുന്ന ഒരു ക്രിസ്തു ഞങ്ങളോട് കൂടെയുണ്ട്. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നവനായ കർത്താവാണ് ഞങ്ങളുടെ ദൈവം. കർത്താവെ, അവിടുന്ന് ആഗ്രഹിക്കുന്നു ഞങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെയാകുകയിൽ സ്വന്തം അപ്പനെയും അമ്മയെയും അന്ധമായി വിശ്വസിക്കുന്ന ശിശുക്കളെ പോലെ. കർത്താവെ, ഞങ്ങൾക്ക് ജന്മം തന്ന ഞങ്ങളുടെ അപ്പനെയോ പൂർണ്ണമായി വിശ്വസിക്കുന്ന അന്ധമായി വിശ്വസിക്കുന്ന ശിശുക്കളായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശിശുക്കളെ എൻ്റെ അടുത്ത് വരാൻ അനുവദിക്കുവാൻ അവരെ തടയരുത്. എന്തെന്നാൽ സ്വർഗരാജ്യം അവരെ പോലുള്ളവരുടേതാണ്. കർത്താവേ, ശിശുക്കളെ പോലെ ദൈവമേ മനസ്സിൽ ശുദ്ധമായ ചിന്തകളുമായിട്ട് ജീവിക്കുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വ്യക്തി വൈരാഗ്യങ്ങളോ ദൈവമേ പ്രതികാരങ്ങളോ ഒന്നുമില്ലാതെ കുഞ്ഞുങ്ങൾ നിറഞ്ഞ സന്തോഷത്തോടെ അവരായിരിക്കുന്ന അവസ്ഥയിൽ സന്തോഷം കണ്ടെത്തുന്നു. കർത്താവെ, മറ്റുള്ളവരെ കരുതുവാനും സ്നേഹിക്കുവാനും കരം പിടിച്ച് നടത്തുവാനും കുഞ്ഞു വൈദങ്ങൾ മുന്നോട്ട് വരുമ്പോൾ അവരുടെ ആ മനസ്സ് കണ്ടിട്ട് കർത്താവെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് തുണയായിരിക്കുവാൻ ഞങ്ങളെ നീ പഠിപ്പിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, അവിടുത്തെ പുത്രനെ അമ്മ വളർത്തിയതുപോലെ ഞങ്ങളെയും വളർത്തണമേ. ഞങ്ങൾ മാതാപിതാക്കളായി ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തുവാൻ ദൈവകൃപ തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ജ്ഞാനം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സാത്താൻ്റെ കുടില തന്ത്രങ്ങളെ ജയിക്കുവാൻ അന്തരാത്മാവിൽ ഞങ്ങളെ അഭിഷേകം അണിയിക്കണമേ. സർവായുധ വർഗം ധരിപ്പിച്ച് അഭിഷേകമുള്ള മക്കളായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, എൻ്റെ ദൈവമേ, നിൻ്റെ സന്നിധിയിൽ എപ്പോഴും അങ്ങേ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്ന മക്കളായിട്ട് ജീവിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ജ്ഞാനികളും വിവേകികളുമായിട്ട്
ദൈവമേ, ജ്ഞാന ലക്ഷണമായ സൗമ്യതയോടെ നല്ല നടപ്പിൽ തൻ്റെ പ്രവൃത്തികളെ കാണിക്കുവാൻ തക്കവണ്ണം ദൈവിക ചൈതന്യമുള്ള മക്കളായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാറ്റിനും നന്ദി പറയുന്നൊരു ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. എപ്പോഴും സന്തോഷത്തോടുകൂടി ഇരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, പിഞ്ചുവൈദങ്ങളെ പോലെ നാളെക്കുറിച്ച് ഉത്കണ്ഠപ്പെടാതെ എൻ്റെ ദൈവനോട് കൂടെയുണ്ട്. അവൻ എന്നെ കരം പിടിച്ച് നടത്തും. ഞാൻ എൻ്റെ കർത്താവിൻ്റെ ചിറകിൻ്റെ കീഴിലാണ്. അവൻ എനിക്ക് വയ്യാതെ വന്ന് എന്നെ തോളിലെടുത്തുകൊണ്ട് നടക്കുവാൻ സന്നദ്ധനാണെന്നുള്ള തിരിച്ചറിവ് ദൈവമേ, ഒരു ശിശുവിനെ പോലെ മക്കളായ ഞങ്ങൾക്ക് നിന്നിലെ പിതാവിൽ ആശ്രയിക്കുവാനുള്ള കൃപ നൽകി ഞങ്ങളെ ഓരോരുത്തരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ലോകത്തിൻ്റെതായിട്ടുള്ള ജഡസുഖങ്ങളൊന്നും കുഞ്ഞുങ്ങളെ ബാധിക്കുകയില്ല. ഇതെല്ലാം പാപത്തെ പാപമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിങ്കൽ ദൃഷ്ടി ഉറപ്പിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ലാവണ്യം വ്യാജവും സൗന്ദര്യം വ്യർത്ഥവുമാണെന്നുവെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവേ, നിനക്ക് വീര്യമുള്ള ഒരു ഭുജമുണ്ട്. ആ ഭുജത്താൽ സാത്താനെ ജയിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, പാപത്തിന് അടിമപ്പെടാതെ വേണം പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന്. പഴയ മനുഷ്യൻ്റെ അവന് ക്രൂശിക്കപ്പെട്ടിട്ട് അവനോട് ഉരിഞ്ഞു കളഞ്ഞുകൊണ്ട് ക്രിസ്തുവിൽ ജനിച്ച് ക്രിസ്തുവിൽ ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ജ്ഞാനം നേടിയ മക്കളായിട്ട് വിവേകമുള്ളവരായിട്ട് ദൈവമേ, ദൈവത്തിൽ ആശ്രയിക്കുന്ന യഥാർത്ഥമായി ദൈവത്തെ വിശ്വസിക്കുന്ന മക്കളായിട്ട് ദൈവം നിഷ്കളങ്കമായി ദൈവത്തെ സ്നേഹിക്കുന്ന മക്കളായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ചു തന്ന് എൻ്റെ കർത്താവിൻ്റെ മുഖം കണ്ടുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിവേകത്തോടെ സംസാരിക്കുവാനും ദൈവദാനങ്ങൾ കൊത്തവണ്ണം ചിന്തിക്കുവാനും കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധിയെ അജയ്യമായി പരിചയമാക്കി ഞങ്ങൾക്ക് ജീവിക്കുവാനുള്ള കൃപ നൽകണമേ. കൊച്ചു കുഞ്ഞുങ്ങൾ വിശുദ്ധരായിട്ട് ശിശുക്കൾ ജീവിക്കുന്നത് പോലെ വിശുദ്ധിയിൽ ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഏതൊരു സാഹചര്യത്തിൽ എൻ്റെ കൃപ നിനക്ക് മതി എന്നുള്ള വചനത്താൽ ഏത് പ്രതികൂല സാഹചര്യത്തെയും ജയിക്കുവാനുള്ള കൃപ നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നുവെന്ന സത്യം ഞങ്ങൾ തിരിച്ചറിയുന്നു. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി യഹോവേ എൻ്റെ കൂടെയുണ്ട്. എൻ്റെ അപ്പൻ എൻ്റെ കൂടെയുണ്ട്. ഞാൻ ഭയപ്പെടുകയില്ല, ഞാൻ വീണുപോകുകയില്ല, പതറുകയില്ല, ജയാളിയായിട്ട് ജീവിക്കും. കർത്താവിൻ്റെ സന്നിധിയിൽ നീ രണ്ടാമത് വന്ന പേർ വിളിക്കുമ്പോൾ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് സന്തോഷത്തോടെ ജീവിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമേ, ആണിപ്പാടുള്ള കരങ്ങൾ ഈ നിമിഷം ഞങ്ങൾ ഓരോരുത്തരുടെയും ശിരസിൽ വെച്ചുകൊണ്ട് അവിടുന്ന് അനുഗ്രഹിക്കണമേ. ലോകത്തെ ജയിക്കുവാൻ, വിശുദ്ധിയിൽ ജീവിക്കുവാൻ, ദൈവീക ചൈതന്യമുള്ള മക്കളായിട്ട് ശുഭാപ്തി വിശ്വാസത്തോടുകൂടി പ്രത്യാശയുള്ളവരായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ജീവിക്കുന്ന മക്കളായിട്ട് സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുന്ന മക്കളായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ എൻ്റെ അപ്പ അങ്ങേ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് ശിശുക്കളെ പോലെ നിഷ്കളങ്കരായിട്ട് ജീവിക്കുവാനുള്ള കൃപ ലഭിക്കുവാൻ പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മഹത്വം എൻ്റെ എൻ്റെ കർത്താവിന്, മാനവ എൻ്റെ കർത്താവിന്. ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോട് കേട്ട് ഉത്തരം വല്ലുമാറണമേ. ആമേൻ.